നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ദൈവം അബ്രാഹവുമായി ചെയ്ത ഉടമ്പടിയെ നാം ശ്രദ്ധിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് പരിച്ഛേദന കർമ്മം അവതരിപ്പിക്കപ്പെടുന്നത്. അതൊരു അടയാളമാണ്. ഉൽപ്പത്തി 17. പിൽക്കാലത്ത് ഇസ്രായേലിൻ്റെ ആധ്യാത്മിക ചരിത്രത്തിൽ അതൊരു വലിയ രൂപകമായി മാറുന്നുണ്ട്. പരിച്ഛേദനം എന്നത് കേവലം ഒരു ബാഹ്യ ആചാരവും ശാരീരിക അടയാളവുമായി ചുരുങ്ങിപ്പോയ ചരിത്രത്തെ അവിടെ വിവരിക്കുന്നുമുണ്ട്. ഹൃദയങ്ങളാണ് പരിച്ഛേദനം ചെയ്യപ്പെടേണ്ടതെന്ന് പ്രവാചകന്മാർ തിരുത്തുകൾ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ്. യഹൂദ സമൂഹത്തിലേക്ക് ഒരുവനെ പ്രവേശിപ്പിക്കുന്ന ഒരു പ്രക്രിയയുടെ അടയാളമാണ് പരിച്ഛേദനം, റൈറ്റ് ഓഫ് ഇനിസിയേഷൻ. ആ സമൂഹമാകട്ടെ ദൈവിക ഉടമ്പടിയിൽ നിലനിൽക്കുന്ന ഒന്നാണെന്ന് കരുതപ്പെടുന്നത് കൊണ്ടാണത്. ഉടമ്പടി കാക്കാത്തൊരു സമൂഹമാണ് അവരെങ്കിൽ ഈ ഒരു പ്രത്യേക കർമ്മം കൊണ്ട് യാതൊന്നും അർത്ഥപൂർണമായി സംഭവിക്കുന്നില്ല. ഇതൊരു അംഗത്വത്തിലേക്കല്ല, ഉടമ്പടി പാലനത്തിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി പാലിക്കാത്തൊരു സമൂഹത്തിൽ പരിച്ഛേദന കർമ്മങ്ങൾ വ്യർത്ഥമായി പോകുന്നു, യഥാർത്ഥ ഹൃദയാർപ്പണമില്ലാതെ പോകുന്നു. ക്രൈസ്തവരുടെ ജ്ഞാനസ്നാനത്തിലും താരതമ്യേന ഇത് സാധ്യമാണ്. അതുകൊണ്ട് പരിച്ഛേദനത്തെ ജ്ഞാനസ്നാനവുമായി ഒരർത്ഥത്തിൽ ചേർത്ത് വായിക്കാം. ഒരു സമൂഹത്തിലേക്ക് ഉൾച്ചേരാനുള്ള, പ്രവേശനം നേടാനുള്ള ഒരു ഉപാധിയായി മാത്രം നാം അവയെ പരിഗണിക്കരുത്. ജ്ഞാനസ്നാനത്തിന്റെ അരൂപിയെ ജീവിതത്തിൽ പിൽക്കാലത്ത് പാലിക്കാതെ ആ കൂതാശയുടെ ശക്തിയെ വിഫലമാക്കുവാനായി നമുക്ക് സാധിക്കും. ഇന്ന് സങ്കീർത്തനം 18 ധ്യാനിക്കുമ്പോൾ ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാകട്ടെ. കാരണം അതിലും ചില ഇനിസിയേഷൻ റൈറ്റ്സ്, പ്രവേശക കർമ്മങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നതെന്ന് കരുതപ്പെടുന്നുണ്ട്. രാജാക്കന്മാരെ അവരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചില കർമ്മങ്ങൾ, അതിൽ വെളിവാക്കപ്പെടുന്ന നാടകീയമായ മുഹൂർത്തങ്ങൾ, സംഭവബഹുലമായ രക്ഷയുടെ കുറികൾ, ദൈവം രാജാവിനെ തിരഞ്ഞെടുക്കുന്ന വിവരണങ്ങൾ. പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദാസനാണ് രാജാവ്, എ സെർവന്റ്. ദൈവം അവനെ തന്റെ അരുമസുതന്റെ പദവിയിലേക്ക് ഉയർത്തുന്നു, സൺ. ദാസരും പുത്രനും തമ്മിലുള്ള ബന്ധത്തെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ. മരണത്തിൽ നിന്ന് ദൈവം സാധ്യമാക്കുന്ന ഉയർപ്പിന്റെ അലംഘനീയതയെ വിവരിക്കുന്ന ആഘോഷിക്കുന്നൊരു സങ്കീർത്തനം കൂടിയാണത്. 2 സാമൂവേൽ 22 ഈ സങ്കീർത്തനം നിഴലിക്കുന്നുണ്ട്. ഒരു പക്ഷേ ദാവീദ് സാവൂളിൽ നിന്നോ മറ്റേതെങ്കിലും ശത്രു സൈനിക നീക്കങ്ങളിൽ നിന്നോ രക്ഷപ്പെട്ട ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കാം മരണത്തിൽ നിന്നുള്ള ഈ വിജയത്തെ ആഘോഷിക്കുന്നത്. പക്ഷേ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ ഈ സങ്കീർത്തനത്തിന് സൈനിക വിജയം മിലിറ്ററി മൈറ്റിന്റെ ഭാഷയല്ല, ആരാധനാക്രമം ലിറ്റർജിയുടെ ഭാഷയാണ്. ഒരുവനെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് തന്റെ ജനത്തിന്റെ നായക പദവിയിലേക്ക് ഉയർത്തുന്ന ആ അനുഭവത്തെ വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്ന ഒരു ആന്തരിക തലം ഇതിനുണ്ട്. ദൈവം ആര് തിരഞ്ഞെടുക്കുമ്പോഴും അത് മരണത്തിന്റെ കടുംപിടുത്തങ്ങളെ ഭേദിച്ചുകൊണ്ട് തന്നെയാണ്, അവനെ രക്ഷിച്ചുകൊണ്ട്. ഒരു കാളക്കൊച്ചിനെ പോലെ ദൈവം അതുകൊണ്ട് തന്നെ കൊമ്പുകുലുക്കി നിൽക്കുകയാണ് തന്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ. നമ്മെ രക്ഷിക്കാൻ ദൈവം എത്ര ബലത്തോടും ഇച്ഛാശക്തിയോടും കൂടെ നിലകൊള്ളുന്നു, ഇറങ്ങി വരുന്നു എന്നതിന്റെ അടയാളമാണ് ഈ സങ്കീർത്തനം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, അഭിഷേകം ചെയ്യപ്പെട്ട ഈ രാജാക്കന്മാർ ഒന്നടങ്കം വീണുപോയിട്ടും ദൈവം തന്റെ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നില്ല, തന്റെ സ്നേഹത്തിന്റെ വിശ്വസ്തതയെ നിരാകരിക്കുന്നുമില്ല. ദാവീദുമായി ചെയ്ത ഉടമ്പടിയാണത്. അബ്രാഹവുമായി ചെയ്ത ഉടമ്പടിയുടെ വഴിയിലെ ഒരു മുന്നേറ്റം, പ്രോഗ്രഷനായിട്ടാണ് ദാവീദുമായി ചെയ്ത ഉടമ്പടിയെ നാം മനസ്സിലാക്കേണ്ടത്. രണ്ടിലും നിതാന്ത ഭാവങ്ങളുണ്ട്. എന്നാൽ ദാവീദിനോട് ചെയ്യുന്ന ഉടമ്പടിയിൽ വരാനിരിക്കുന്ന ആ പുത്രൻ മിഴിവേറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്, അവന്റെ ശക്തിയും മഹത്വവും. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ അബ്രാഹാം യഥാർത്ഥത്തിൽ ചിരിച്ചത് ഈ പുത്രനെ കൺകണ്ടതുകൊണ്ടാണ്. തന്റെ ഏകജാതനായ ഇസഹാക്കിനെ കയ്യിലേന്തുമ്പോൾ പോലും അവൻ യഥാർത്ഥത്തിൽ കണ്ടതും ആനന്ദിച്ചതും വരാനിരിക്കുന്ന ഈ പുത്രനെ തന്നെയാണ്, യഥാർത്ഥ പുത്രനായ ക്രിസ്തു. എല്ലാ പുത്രന്മാരും പുത്രിമാരും ഏകജാതനായ ഏകപുത്രനായ ക്രിസ്തുവിന്റെ ഛായയിലേക്ക് നയിക്കപ്പെടുന്നു. ദൈവത്തിന്റെ മിശിഹ, അഭിഷിക്തന്റെ ഭാവങ്ങൾ കനപ്പെട്ട് കിടക്കുന്ന ഒരു ഉടമ്പടിയാണ് ദാവീദുമായി ദൈവം ചെയ്തത്. എന്നാൽ ദാവീദിന്റെ പുത്രരായ രാജവംശജർ ഈ ഉടമ്പടി കാക്കുന്നവരായിരുന്നില്ല. എന്നിട്ടും ദൈവം ഈ ഉടമ്പടിയിൽ നിന്ന് ഒരു കാലത്തും പിന്മാറുന്നുമില്ല. ജനത്തെ ബാബിലോൺ പ്രവാസത്തിലേക്കും അടിമത്തത്തിലേക്കും നയിക്കാനിടയായ സാഹചര്യങ്ങൾ പോലും ഈ രാജാക്കന്മാർ വളർത്തിവെച്ച അനീതികളുടെ ഫലമാണ്. എന്നിട്ടും ദൈവം തന്റെ ജനത്തെ കാക്കുന്നു. അടിമത്തത്തിനും മരണത്തിനും പോലും ദൈവിക ഉടമ്പടിയെ, വിശ്വസ്ത സ്നേഹത്തെ അസാധുവാക്കാനാകില്ല, കടത്തിവെട്ടാനും ആകില്ല. അതുകൊണ്ട് തന്നെയാണ് നാം അവിടുത്തെ സ്നേഹത്തെ ഹെസെദ്, വിശ്വസ്ത സ്നേഹകാരുണ്യം എന്ന് മനസ്സിലാക്കുന്നത്. ദൈവത്തെ സംബന്ധിച്ച് ഉടമ്പടിയെ ഉറപ്പിക്കുന്നത് ബാഹ്യ ചിഹ്നങ്ങളല്ല, സുദൃഢമായ ആന്തരിക നിലപാടുകൾ തന്നെയാണ്. ഇന്ന് ജെറമ്യ 20:10-13 ജെറമ്യയുടെ തുറന്നു പറച്ചിലുകളിൽ കൺഫെഷൻസ് അവസാനത്തേതാണത്. അവൻ നെല്ലിപ്പലകയിൽ നിൽക്കുകയാണ്, പൊട്ടുന്ന അവസ്ഥയായിട്ടുണ്ട്, ബ്രേക്കിംഗ് പോയിന്റ്. തന്റെ അനുഭവങ്ങളോർത്ത് ദുഃഖം താങ്ങാനാകാതെ ജെറമ്യ താൻ ജനിച്ച മുഹൂർത്തത്തെ കൂടി പഴിക്കുന്ന സംഭവവും ഈ അധ്യായത്തിൽ നാം കാണും. ദൈവത്തിന്റെ തീവ്രമായ അഭിനിവേശങ്ങളെ പാതോസ് വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും പകർത്തി ആവാഹിച്ചൊരുവനായിട്ടാണ് ജെറമ്യയെ നമുക്ക് പരിചയം. അതുകൊണ്ട് അവന്റെ വാക്കുകളെ ദൈവനിരാസമോ നിരാശയോ ആയി നാം കാണേണ്ടതില്ല. ദൈവത്തോടല്ല അവന്റെ പ്രതിഷേധം. ഇത്രയൊക്കെ താൻ തീവ്രമായി പ്രസംഗിച്ചിട്ടും അവ കേൾക്കാതെ പോകുന്ന ആ ജനത്തെ ഓർത്തു തന്നെയാണ് വളരെ വളരെ മുൻപാണ് ജെറമ്യ മുന്നറിയിപ്പുകൾ നൽകി തുടങ്ങിയത്.
അവൻ പ്രവചിച്ച ബാബിലോൺ പ്രവാസം ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത് പോലും. അനീതിയും അതിക്രമവും വ്യർത്ഥാരാധനകളും കൊണ്ട് ജനം അടിമത്തത്തിലേക്ക് പതുക്കെ പതുക്കെ ആഴുന്നതിന്റെ സൂക്ഷ്മഭാവങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജെറമിയ ദൈവസ്വരത്തിൽ പ്രവചിക്കുകയായിരുന്നു. അവർ അത് കേൾക്കാതെ പോകുന്നു. അവസാനം കനപ്പെട്ട ബാബിലോൺ അടിമത്തത്തിൽ ഇടറി വീഴുകയും ചെയ്യുന്നു. എല്ലാ അടിമത്തങ്ങളുടെയും അമ്മയായ ബാബിലോൺ അടിമത്തം. നാം കഴിഞ്ഞ ദിവസങ്ങൾ ശ്രദ്ധിച്ചതുപോലെ ഇത് തിന്മയുടെ മേധാശക്തിയുടെ ഒരു രൂപകം തന്നെയാണ്. ഞങ്ങൾ ആരുടെയും അടിമകളായിരുന്നിട്ടില്ല എന്ന് നാഥനോട് വീമ്പ് പറയുന്ന യഹൂദരെ നാം കാണുകയായിരുന്നല്ലോ. നമ്മളും ഇതുപോലെ തന്നെ ഓരോ ജീവിത തുറകളിലും വീമ്പ് പറയുന്നവരാണ്. നിരവധി അടിമത്തങ്ങളിൽ നാം പോലും അറിയാതെ ആഴുമ്പോഴും അപ്പോഴെല്ലാം ജെറമിയ വളരെ മുന്നേ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. എ വെരി ഏർലി വാർണിംഗ്. ഉന്നതമായ ആത്മാവബോധമാണ് ജെറമിയയുടെ പ്രത്യേകത, ഇന്നർ അവയർനെസ്. അതുകൊണ്ട് തന്നെയാണ് ജെറമിയ വളരെ സെൻസിറ്റീവ് ആകുന്നത്. ആ അവബോധം അവനിൽ വേദന ഉളവാക്കുന്നു. ദൈവം തന്നെ വശീകരിച്ച് വഞ്ചിച്ചു കളഞ്ഞു എന്ന പ്രണയാതുരമായ വാക്കുകളാണ് ജെറമിയ ഉതിർക്കുന്നത്. നാം നേരത്തെ ശ്രദ്ധിച്ചതുപോലെ ആന്തരികതകളിൽ കനം തിങ്ങുന്ന ഒരു തീവ്രാനുഭവമാണിത്. ഹൃദയത്തിന്റെ പരിച്ഛേദനക്കുറി. തിരിച്ചറിവുകളിൽ നിന്നാണല്ലോ വേദനകൾ ഉണ്ടാകുന്നുള്ളൂ. അല്ലാതെ കണ്ണടച്ചിരുന്നാൽ ഉത്തരവാദിത്തങ്ങളും തിരിച്ചറിവുകളും ഇല്ലാതിരുന്നാൽ അതിൽ നിന്നുളവാകുന്ന ധീരമായ ത്യാഗങ്ങളും വേദനകളും സഹിക്കേണ്ടതില്ലല്ലോ. ഇന്ന് സുവിശേഷം യോഹന്നാൻ 10:31 മുതൽ നാഥൻ അതുകൊണ്ട് തന്നെയാണ് യഹൂദരോട് പറയുന്നത്. ശ്രദ്ധിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കുവാൻ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥമായ ആഴമായ അവബോധം അവർക്കുണ്ടാകേണ്ടതുണ്ട്. സത്യത്തോടുള്ള തുറവി. ഇവർ നാഥനെ കല്ലെറിയാൻ തയ്യാറായി നിൽക്കുകയാണ് ഇവിടെയും. ഇപ്രകാരമുള്ള 3 സന്ദർഭങ്ങളിലും, അതായത് യോഹന്നാൻ 5:18, ഇന്നലെ നാം കണ്ട 8:59, പിന്നെ ഇന്ന് 10:31, യേശു തന്നെ തന്നെ ദൈവസമ്മാനനായി മാറ്റി എന്നാരോപിച്ചുകൊണ്ടാണ് ഈ കല്ലെറിയാനുള്ള ത്വരയുമായി അവർ നിൽക്കുന്നത്. ഇവിടെ ഒരു വൈചിത്ര്യം നിഴലിക്കുന്നുണ്ട്. യേശു തന്നെ തന്നെ ദൈവമാക്കിയതല്ല, അവൻ ദൈവമാണ്. അവൻ തന്നെ തന്നെ മനുഷ്യനാണ് ആക്കിയത്. നാഥൻ സങ്കീർത്തനം 82:6 ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവവചനം ആരിലേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് ദൈവം വിളിച്ചുവെന്ന്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യപുത്രനായിക്കൊണ്ട് മനുഷ്യരായ നമ്മുടെ എല്ലാം അന്തസ്സ് എടുത്തുയർത്തുന്നൊരു ഭാഗമായിട്ടാണ് ഇതിനെ നാം മനസ്സിലാക്കേണ്ടത്. എന്നിട്ടും മനുഷ്യരായ നമ്മൾ ദൈവമായ അവനുമായി തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നു. ആരെയാകാം ഈ സങ്കീർത്തനം യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നത് നിരവധി ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഒരു വിഷയമാണ്. മാലാഖമാരെ അങ്ങനെ വിളിക്കുന്ന രീതി പതിവുണ്ട്. എങ്കിലും ആ സങ്കീർത്തനത്തിന്റെ പരിസരത്ത് നിന്ന് നാം മനസ്സിലാക്കുന്നത് അത് ന്യായാധിപന്മാരോടും ജനനായകരോടുമുള്ള ഒരു താക്കീതായിട്ടാണ്. ദൈവഹിതാനുസാരം പ്രവർത്തിക്കേണ്ടതിന് പകരം അനീതിയെയും ദുഷ്ടതയെയും ഭരിക്കുന്ന ജനനായകർ. നമ്മൾ തൊട്ടു മുൻപേ കണ്ടതുപോലെ രാജാക്കന്മാരുടെ ജീവിതത്തിലും സംഭവിച്ചത് അതുതന്നെയാണ്. തങ്ങളിലേക്ക് വന്ന ദൈവവചനത്തെ അവർ നിരാകരിച്ചു കളഞ്ഞു. ഇവിടെ ഇതാ വചനം മാംസമായി വന്നവനെ ജനവും നിരാകരിക്കുന്നുണ്ടല്ലോ. ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത് മാറ്റിവെച്ച ഒരു പുത്രനെ പോലും അവർ ബഹിഷ്കരിക്കുകയാണ്. നാഥൻ അവരോട് ചോദിക്കുന്നു, ഞാൻ ചെയ്ത ഏത് സുന്ദരമായ പ്രവൃത്തികൾ എർഗാ കാലായി പ്രതിയാണ് നിങ്ങൾ എന്നെ കല്ലെറിയാൻ പോകുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ഈ സങ്കീർത്തനം ഇസ്രായേൽ എന്ന ദൈവക്കുഞ്ഞിനെ സംബന്ധിക്കുന്ന ഒരു സൂചന തന്നെയാണ്. പുറപ്പാട് 4:21-22. ആ കുഞ്ഞിന്റെ വളർച്ചയെയും പരിപൂർണതകളെയും തന്റെ ഏകപുത്രനായ ക്രിസ്തുവിന്റെ വളർച്ചാ വഴികളിലാണ് ദൈവം ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. തന്റെ ഏകജാതനെ പോലെ, തന്റെ ഏകജാതനൊപ്പം, തന്റെ ഏകജാതനെ പോലെ ദൈവം നമ്മുടെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് സ്നേഹിച്ചു എന്നതിന്റെ ഭാവം തന്നെയാണിത്. ദൈവം നൽകുന്ന തിരഞ്ഞെടുപ്പുകൾ ചില വിശിഷ്ട വ്യക്തികൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവരെയും സവിശേഷമായി തനതായ നിയോഗങ്ങളിലൂടെ തിരഞ്ഞെടുത്തു എന്നതിന്റെ സൂചനയാണത്. എല്ലാവരും തന്റെ പുത്രനായ ക്രിസ്തുവിനെ പോലെയാകാൻ. നാഥന്റെ പ്രബോധനങ്ങൾ കേൾക്കാതെ പ്രതിഷേധം കനക്കുകയാണ്. നാഥൻ ആ സമയം യോർദാനിലേക്ക് പിൻവാങ്ങിയെന്ന് ശ്രീഹ പറയുന്നു. സ്നാപകനിൽ നിന്ന് താൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച ആ വേദികയിലേക്ക്. ഈ യോർദാന്റെ കരയിൽ വെച്ച് തന്നെയാണ് ജനം വീണ്ടും പരിച്ഛേദിതരായത്, ഉടമ്പടിയിൽ ഉറപ്പിക്കപ്പെട്ടത്. ജോഷുവ 5. അന്ന് ജനം പറഞ്ഞു, സ്നാപകൻ അത്ഭുതകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ സ്നാപകൻ ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായി ഭവിച്ചിരിക്കുന്നുവെന്ന്. അത്ഭുതകൃത്യങ്ങളല്ല, ദൈവിക സാക്ഷ്യങ്ങളാണ് ക്രിസ്തീയ സത്യങ്ങളുടെ ഗതി നിർണയിക്കുന്നത്. സ്നാപകൻ തന്നെ ക്രിസ്തുവിന്റെ നിറവാർന്ന സാക്ഷിയാണല്ലോ. അവനിൽ നിന്ന് നാഥൻ സ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സാക്ഷ്യമുയരുകയും ചെയ്തു. ദൈവത്തിന്റെ പ്രവൃത്തികളിൽ, സുന്ദരമായ പ്രവൃത്തികളിൽ കാണാൻ നമുക്ക് കഴിയുന്നതും ഇതുതന്നെയായിരിക്കണം. നമ്മുടെ ജ്ഞാനസ്നാനത്തിന്റെ നീരുറവയിലേക്ക്, നമ്മുടെ ജീവിതയോർദാനുകളിലേക്ക് നാം തന്നെ മടങ്ങിപ്പോകേണ്ടതിന്റെ ആവശ്യകതയും ഇതുതന്നെയാണ്. നമ്മെ സംബന്ധിക്കുന്ന ദൈവിക സത്യങ്ങളെ പരിശോധിക്കാൻ, നമ്മെ സംബന്ധിക്കുന്ന ദൈവിക സാക്ഷ്യങ്ങൾക്കായി കാതോർക്കാൻ. അവിടെയായിരുന്നല്ലോ എല്ലാം തുടങ്ങിയത്. നാം ആദ്യമേ ശ്രദ്ധിച്ചതുപോലെ ജ്ഞാനസ്നാനം എന്നത് വെറുമൊരു അംഗത്വ സമാഹരണമായിരുന്നില്ല, എ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ. നിത്യജീവിതത്തിലേക്കും നിത്യസ്നേഹത്തിലേക്കുമുള്ള വാതായനമായിരുന്നു.